തോൽവിക്ക് കാരണം മോദി, തോൽവിക്ക് കാരണം മോദിയുടെ ഗ്യാരണ്ടി. പറയുന്നത് ബി ജെ പി രാജസ്ഥാൻ സംസ്ഥാന ഘടകം. ബി ജെ പി രാജസ്ഥാനിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. നിയമസഭാ ഇലക്ഷൻ വിജയിച്ചതിന്റെ ആവേശത്തിൽ, ആത്മവിശ്വാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിറങ്ങിയ ബി ജെ പിക്ക് രാജസ്ഥാൻ ജനത ശക്തമായ തിരിച്ചടി കൊടുത്തു. രാജസ്ഥാനിൽ ആകെ 14 ഇടത്ത് മാത്രമാണ് ബി ജെ പി ജയിച്ചത്. ബി ജെ പി വൻകുതിപ്പ് നേടുമെന്ന് വിശ്വസിച്ചിരുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് മോദി തന്റെ കുപ്രസിദ്ധമായ മതവിദ്വേഷ പ്രസംഗം നടത്തിയത്, മുസ്ലിങ്ങൾക്കുള്ള സംവരണം എടുത്തുകളയുമെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ ആ പ്രഖ്യാപനം മോദിക്ക് തിരിച്ചടിയായെന്ന് രാജസ്ഥാനിലെ ബി ജെ പി സംസ്ഥാന ഘടകം പറയുന്നു. മാത്രമല്ല മോദിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടിയല്ല വോട്ട് ചോദിച്ചത്, ബി ജെ പി നേതാക്കളെല്ലാം വോട്ട് ചോദിച്ചത് മോദിക്ക് വേണ്ടിയായിരുന്നു. മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം പാളിപ്പോയി. 400 സീറ്റ് മോദി നേടുമെന്ന് അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതും വിനയായി മാറി. മാത്രമല്ല രാജസ്ഥാനിൽ ദളിതരും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും കോൺഗ്രസിലേക്ക്, ഇന്ത്യ മുന്നണിയിലേക്ക് ചായുന്ന കാഴ്ചയും കണ്ടു. ഇതൊക്കെയാണ് പരാജയ കാരണമെന്ന് രാജസ്ഥാൻ സംസ്ഥാന ഘടകം പറയുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ മോദിയെ ഡൽഹിയിൽ വെച്ച് കാണുകയും അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അദ്ദേഹവും അസന്തുഷ്ടനാണ്. മോദി ഗ്യാരണ്ടി, മോദിക്ക് വേണ്ടി വോട്ട് എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചപ്പോൾ രാജസ്ഥാൻ ജനത മുഖം തിരിച്ചു. അവിടെ വലിയ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് ആവുകയും ചെയ്തു. രാജസ്ഥാനിലെ പല സാമൂഹിക സമവാക്യങ്ങളും ബി ജെ പിയിൽ നിന്ന് അകന്നുപോയി. ബി ജെ പിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ദളിതരും മറ്റു പിന്നോക്ക വിഭാഗവും കോൺഗ്രസിലേക്ക് ചായുന്ന കാഴ്ചയും കണ്ടു. ഇങ്ങനെ പോയാൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ശക്തി ദുർഗമാകുമെന്ന് ഭജൻലാൽ ശർമ്മ മോദിയെ നേരിട്ട് തന്നെ കണ്ട് അറിയിച്ചതായാണ് വിവരം. എന്തായാലും മോദിക്ക് വലിയ തിരിച്ചടിയാണ് രാജസ്ഥാനിൽ ഏറ്റത്. രാജസ്ഥാനിൽ ഹിന്ദുത്വ മതത്തെ ഇളക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവിശ്വാസികളെ ഇളക്കുന്ന പ്രസംഗങ്ങൾ മോദി നടത്തി, മുസ്ലിങ്ങളെ അടിച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ. പക്ഷേ അതൊന്നും രാജസ്ഥാനിൽ വിലപ്പോയില്ല. അവിടെ വേറെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പിക്കെതിരെ. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം രാജസ്ഥാനിൽ അലയടിച്ചിരുന്നു. കർഷകരുടെ സമരം രാജസ്ഥാനിൽ അലയടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വരരുതെന്ന് രാജസ്ഥാനിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. മോദി പലതവണ വന്നു രാജസ്ഥാൻ പിടിക്കാൻ. ഓരോ തവണ വരുമ്പോഴും വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി പോയി. വർഗീയ വിദ്വേഷ പ്രസംഗം മുസ്ലിങ്ങളുടെ നെഞ്ചിലെ തീയായി മാറുകയും ചെയ്തു. ആ കനലാണ് രാജസ്ഥാനിൽ മോദിയെ തോൽപ്പിച്ചതെന്ന് ഭജൻലാൽ ശർമ്മ മോദിയെ അറിയിച്ചു. രാജസ്ഥാനിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ. രാജസ്ഥാൻ സംസ്ഥാന ഘടകം ഒന്നായി മോദിക്കെതിരെ തിരിയുന്നു. മുമ്പൊക്കെ മോദിയെ ഓച്ഛാനിച്ചു നിന്ന ബി ജെ പി നേതാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദി എന്നത് വെറും പൊള്ളയായ ഗ്യാരണ്ടിയാണെന്ന്. മുക്കുപണ്ടം പോലെയാണ് മോദി. പുറമേ സ്വർണത്തിളക്കം, അകത്ത് മുക്കുപണ്ടം. വെറുതെ തള്ളിപ്പോകും ഒരിടത്ത് വന്ന്, പിന്നെ കുറെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തും. അതിലുപരി ഒന്നും ചെയ്യാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ആടുന്ന കസേരയിൽ ഇരിപ്പുറക്കാതെ ഇരിക്കുന്നു. എന്തായാലും രാജസ്ഥാനിലെ ബി ജെ പിയുടെ പരാജയം അത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോദി നേരിട്ടെത്തി വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും ബി ജെ പി പരാജയപ്പെട്ടു. അതിന്റെ കാരണം മോദിയാണെന്ന് രാജസ്ഥാൻ സംസ്ഥാന ഘടകം പറയുന്നു. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ രാജസ്ഥാൻ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം മോദിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു.